കട്ടപ്പന നഗരസഭാ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡിനെക്കുറിച്ചും ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ അനുവദിച്ച താൽക്കാലിക ഓട്ടോ സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന വ്യാപാരി വ്യവസായ സമിതി, ബസ് ഓണേഴ്സ് അസോസിയേഷൻ, വ്യാപാരികൾ തുടങ്ങിയവർ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരമായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. കൂടാതെ കട്ടപ്പന നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളുടെ ഭാഗമായി ബൈപ്പാസ് റോഡുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് സൈൻ ബോർഡ് സ്ഥാപിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്തു. വ്യാപാരികളുടെ പ്രതിനിധികളും അസോസിയേഷന്റെ പ്രതിനിധികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വെച്ച് സമിതി അതിൽ വെച്ചിട്ട് ഒരു സമിതിക്ക് രൂപം കൊടുക്കാൻ തീരുമാനമായി. ആ സമിതി ഇന്ന് തന്നെ സ്ഥലം പരിശോധിച്ച് അതിൻ്റെ പോലീസ് അധികാരികൾ, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കമുള്ളവർ, വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ, ബസ് ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടെ കൂടി ഒരു സമിതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ സമിതി പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാണ് തീരുമാനിക്കുന്നത്. സമിതിയുടെ യോഗം 2 10 മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൗണിലെ വിവിധങ്ങളായ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പോലീസ് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രതിനിധികളായ MC ബിജു, ഷിജു ചക്കമൂട്ടിൽ, ഷാജി പാറക്കടവ്, വ്യാപാര വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് എന്നിവരും പോലീസ്, വില്ലേജ്, PWD ഉദ്യോഗസ്ഥരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പംഗെടുത്തു. യോഗത്തിനു ശേഷം പുതിയ സമിതി അംഗങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ സന്ദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.